ഇവിടെ ഒരു മല്ലു ട്രാവലർ ഉണ്ട്. എന്താണ് സിനിമ നടൻ അബുൽ സലീമിന്റെ റെസ്റ്റോറന്റ് ആണ്. ഇതാണ് നമുക്കുള്ള ടെന്റ്. നമുക്ക് കുറച്ച് ഇലക്കാണ് കാരണം മഴയൊക്കെ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ഇരിട്ടിയിലാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ കൂടെ ഫ്രണ്ട്സും ഉണ്ട്, ബൈക്കിലാണ് യാത്ര. അവിടെ 900 കണ്ടിയിലൊരു ടെൻറ്റ് സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. അങ്ങനെ വയനാട് എത്തി, വയനാട് കൽപ്പറ്റയിലെത്തി. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. 1980s സിനിമ നടൻ അബുൽ സലീമിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. കയറി നോക്കാം. അപ്പോൾ ഒരുപാട് നാൾ കൊണ്ട് വിചാരിച്ചാണ് വയനാട് വരുമ്പോൾ 1980s കയറാനിട്ട് ഭക്ഷണം കഴിക്കാനും. സോ ഇന്ന് അതിന് കഴിഞ്ഞു. നല്ല ഭക്ഷണം, കുഴപ്പമില്ലാത്ത ഭക്ഷണം. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് 900 കണ്ടിയിലേക്ക്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഗൂഗിൾ മാപ്പ് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പ് നോക്കി പോയി 900 കണ്ടി ലൊക്കേഷൻ ഇട്ട് പോയി അവസാനം എത്തിയത് ഒരു വീട്ടിൻ്റെ മുന്നിൽ. ഇനി എന്താ, തിരിച്ചു പോകും, വന്ന വഴി തിരിച്ചു വിടാം. തൊള്ളായിരം കണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തേയില തോട്ടം കണ്ട് വണ്ടി നിർത്തിയതാണ്. നല്ല ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ അടിപൊളി സ്ഥലം.
ഇപ്പോൾ ഇവിടെ 900 കണ്ടിയിലെത്തി. ഇനി ഇവിടുന്ന് ജീപ്പിന് ഓഫ് റോഡാണ്, ബാക്കി ഒരു 5-6 കിലോമീറ്റർ അല്ലേ, 6 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബാക്കിയുള്ളത് മുകളിൽ ചെന്നിട്ടോ. ഇവിടെ ഒരു മല്ലു ട്രാവലർ ഉണ്ട്. സോ എന്താണ് ഒടുവിൽ നമ്മുടെ ലൊക്കേഷനിലെത്തി. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ ഗ്രാം എന്നുള്ളതിൽ. സോ അതിൽ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇനി ടെൻറ്റിലേക്ക് പോവാണ്. അവിടെ സാധനങ്ങളൊക്കെ വെച്ച് ഇനി വാട്ടർഫാൾസ്, തൊട്ടടുത്ത് വാട്ടർഫാൾസ് ഉണ്ട്, അതൊന്ന് കാണാൻ പോകും. സോ ഇതാണ് നമുക്കുള്ള ടെൻറ്റ്. ഇത് എത്ര പേർക്ക്? ഞങ്ങൾ 4 പേര്. നിങ്ങൾക്ക് കുറച്ച് ഇലക്കാണ്, കാരണം മഴയൊക്കെ മഴ ഉണ്ടാവാറുണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നോ? രാവിലെ കോട ഉണ്ടോ ഇവിടെ? ഇവിടുന്ന് ഇന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇനി ട്രക്കിങ്ങിന് പോവാണ്. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ട്രക്കിങ്ങിന് പോകുന്നത്. സോ അവിടെ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്,
അതെ കാണാം. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. അതിനുശേഷം തിരിച്ച് വന്നിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട് രാത്രിയിൽ. അപ്പോൾ ക്യാമ്പ് ഫയർ ശേഷം ഡിന്നറ്, അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് തീരും. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു മണിക്കൂറോളം വാക്കിംഗ് ഉണ്ട് തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ലേക്ക് കാണാനൊക്കെ ഒരു മണിക്കൂറോളം നടത്തുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. സോ രാവിലെ അതും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് പോകാനാണ് പ്ലാൻ. ഇതിലൂടെ ആയിരുന്നു അയ്യോ എങ്ങനെ ഇതിനകത്തെ പോവാ. ആ സിമ്പിൾ ഒരു സിമ്പിൾ വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ഒരു കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായി ക്യാമ്പ് ഫയർ, അതിനുശേഷം ഡിന്നർ. അങ്ങനെ ക്യാമ്പ് ഫയറും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റ് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ പോയി.